ഇന്നത്തെ ചിന്താ വിഷയം ആത്മീയ മാതൃക. ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ദൈവനാമ മഹത്വത്തിനായി സാക്ഷ്യം പറയുന്നത് നല്ലതാണ്. എന്നാൽ ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹീതരാകുമ്പോൾ അതിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞില്ലെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും. അതെ, ശൗൽ പൗലോസായി മാറിയപ്പോൾ അവൻ തൻ്റെ ജീവിതത്തിൽ അവന് ലാഭമായി എണ്ണിയിരുന്നതൊക്കെയും നഷ്ടമായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞു. എന്നാൽ ആത്മീയമായി വളർന്നപ്പോൾ ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ എന്നതായിരുന്നു അവൻ്റെ മനോഭാവം. അതെ, അതുകൊണ്ടായിരിക്കാം അന്ന് നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞ ശിഷ്യന്മാരോട്, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പിൻ എന്ന് യേശു പറഞ്ഞത്. അന്ന് കർത്താവിൻ്റെ ദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. ദൂതൻ പറഞ്ഞതുപോലെ എല്ലാം സംഭവിച്ചു. മറിയ ദൈവപുത്രൻ്റെ മാതാവായി തീർന്നു. എന്നിട്ടും ഈ വാർത്ത ഒക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്ന മറിയയാകട്ടെ ഇനി ആത്മീയ ജീവിതത്തിൽ നമ്മുടെ മാതൃക. ലൂക്കോസ് 2:19.